ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇപ്പോഴേ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇറ്റ്സ് സംതിങ് അറൌണ്ട് 3 o'clock ഇൻ ഹിയർ. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു 5 മണിയായി കാണണം. നമ്മൾ ഇവിടെ നമ്മളിപ്പോൾ ഇവിടുന്ന് കാറെടുത്ത് അബുദാബിയിലേക്ക് പോവുകയാണ്. അവിടുത്തെ ഒരു ഫേമസ് മോസ്ക് ഉണ്ട്. തിൻ്റെ നെയിം ഇസ് ഗ്രാൻഡ് മോസ്ക്, അറിയില്ല ഇഷാനി അങ്ങനത്തെ ഒരു പേര് പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് മോസ്ക് ആണെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം നമ്മൾ അത് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോവാം. ഐ ഹേർഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഏകദേശം താജ്മഹൽ പോലെ ഇരിക്കുന്നു കേട്ടത്. അപ്പോൾ എനിക്കതൊന്ന് പോയി കാണണം. അപ്പോൾ അവിടെ പോകുന്നതിന് നമുക്ക് ഐ തിങ്ക് അവിടെ ഡ്രസ് കോഡ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ പോലെ ഡ്രസ് കോഡുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അതെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് അല്ല അത് എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. കംപ്ലീറ്റ്ലി പുതിയൊരു അറ്റയർ ആയിരിക്കും. ഐ എം റിയലി എക്സൈറ്റഡ്. എനിവേസ്, അപ്പോൾ അച്ഛൻ താഴേക്ക് പോയി. ഞാൻ ഇഷാൻ റെഡി ആവാച്ചിട്ടില്ലേട്ടെ. ഞാൻ റെഡിയായി, ഇഷാൻ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലെൻസ് വെക്കണം, അപ്പോൾ ലെൻസ് ഇല്ലാതെ അവർക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ, അയ്യോ അകത്തുനിന്ന് ഏയ് എന്നൊരു വിളിയൊക്കെ കേട്ടു. ഇന്നലെ നമ്മൾ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് അല്ല, ഫെയർ പോലൊരു സ്ഥലത്തൊക്കെ പോയിരുന്നു. അവിടെ പോയിരുന്നപ്പോൾ എല്ലാ റൈഡിലും ഇഷാനി എടുത്ത് കണ്ണാടി ഒരു മാം പ്ലീസ് റിമൂവ് യുവർ സ്പെക്സ്, പ്ലീസ് റിമൂവ് യുവർ സ്പെക്സ് എന്ന് അവർ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇഷാനി ആ ഒരു വിഷമത്തിലായിരുന്നു. എനിക്ക് പറഞ്ഞു എൻ്റെ ഈ ഫോണിൽ കോളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദേ എനിക്ക് ഓബ യൂസി എന്നാണ് കോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കോളൊക്കെ വന്നത് അറ്റൻഡ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഡ്രസ്സ് മേടിക്കാൻ പോകുന്ന സമയത്ത് കാണാം. ബൈ. ലിഫ്റ്റിലേക്ക് കയറുന്നു. നിഷാനി ഞാനും ഗ്രൗണ്ട് അല്ലേ, കുറച്ച് കാഷ്വൽ വെയർ ആണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും ഒരേ പോലത്തെ കൊടുക്കും. നിഷാനി പിങ്ക്, ഇത് എന്റെ ഡ്രസ്സാണ്. പിന്നെ എന്റെ റെഡ് മാസ്ക്, അത് അടുത്തത്. പേഴ്സിലുണ്ട്, ചുളുങ്ങി ഇരിപ്പുണ്ട്. ഓക്കെ ഓക്കെ, നീ മാസ്ക് ഇടാൻ മറക്കില്ല. ഗുഡ് ഗേൾ. ഞാൻ, എനിക്ക് ഇഷ്ടമല്ല അച്ഛനും എനിക്കും പലതായിട്ട് മാസ്ക് ഒക്കെ ഇഷ്ടമല്ല. എനിവേസ്, അയ്യോ എവിടെ എന്റെ കണ്ണ്. അയ്യോ അപ്പൊ നമ്മള് നമ്മുടെ മോസ്ക് എത്താറായി. ഒരു 5 മിനിറ്റ്സിനകത്ത് എത്തുമായിരിക്കും. അപ്പൊ അവിടെ എത്തിയ ഇഷാൻ, നീ വീഡിയോ ഓൺ ആക്കാതെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇഷാനി കുറെ നേരിട്ട് സ്റ്റാൻഡൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോ നമ്മള് നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ലാത്ത ഒരു കോസ്റ്റ്യൂമാണ് പർദ്ദ, നമ്മളിതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഈശാനിക്ക് എനിക്ക് പണ്ട് ആഗ്രഹമാണ് ഇടണം. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇടാനൊന്നും പറ്റില്ലല്ലോ. നമുക്ക് അതിനൊരു റീസൺ ഇല്ല. ഇവിടെ നമുക്ക് റീസൺ ഉണ്ട്, ബിക്കോസ് അവിടെ ഡ്രസ് കോഡ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ശരിക്കും അവിടെ എത്താറാവും തോറും കുറച്ചൊരു എക്സൈറ്റ്മെന്റ് കൂടുകയാണ് ഈശാനിക്ക് ആയിരിക്കും അല്ലേ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അതൊക്കെ പറഞ്ഞു, നമ്മൾ ഇന്ന് പർദ്ദേ ഇടും, നമ്മൾ ഫോട്ടോ അയച്ചു തരാം, ലൈക്ക് പുതിയതായിട്ടുള്ള ഇരുന്നത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, അയ്യോ ഫോട്ടോ അയക്കണേ കാണണം എന്ന് പറഞ്ഞു. എനിവേസ്, അപ്പോൾ അവിടെ എത്തി ഡ്രസ് ചേഞ്ച് ചെയ്ത് കണ്ട് കാണാം. ആ കാണുന്ന എന്തോ അവിടെ ദൂരെ കാണുന്ന ഒരു മോസ്ക് പോലെ. അതാണോ മോസ്ക്? ആ വെള്ള ഇഷായി, ആ വെള്ളയാണ് മോസ്ക്. നമ്മൾ വേറെന്തോ അല്ലേ എടുത്തത്? ഇതാണോ എടുത്തത്? ഞാൻ വേറെന്തോന്ന് എടുത്തത്. അപ്പൊ ഇതാണ് കേട്ടോ മോസ്ക്. നന്നായി ഞാൻ അത് ചോദിച്ചത്.
കഴിഞ്ഞാൽ രണ്ട കൊടുത്ത് നിർത്തല്ല. മാസ്ക് മാറ്റാമോ ഒരു സെക്കൻഡ്? ഇതിനകത്ത് യൂസ് ചെയ്യണം. ഞാൻ അകത്തുണ്ടെങ്കിലും ടീഷർട്ടൊക്കെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് വേറൊരു കോമഡി. ഇത് എനിക്ക് സംഭവം അകത്ത് എനിക്കിങ്ങനെ കെട്ടാൻ അറിയത്തില്ല. അപ്പൊ ഇത് ഇരിക്കുന്നില്ല, അതാ പ്രോബ്ലം. പക്ഷെ എടുക്കൂ. ഇത് പള്ളിയുടെ അണ്ടർ പോയിന്റ്. ഇത് നമ്മുടെ പള്ളിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. സൂപ്പർ ഗ്രാൻഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഷാനി വീട്ടിൽ നിന്ന് തെച്ചോണ്ട് വന്ന ഉടുപ്പ് പോലെ ഉണ്ട്, അവർക്ക് കറക്റ്റായിട്ട് ഇരിക്കുകയാണ്. ഞാനാണ് വലിയ ആരുടെയോ സാധനത്തിനകത്ത് കയറി നിൽക്കണം. അകത്ത് എൻ്റെ ടീഷർട്ടൊക്കെ കാണുന്നുണ്ടല്ലോ ദൈവമേ. ആ കറക്റ്റ്. I am really excited to wear it because all a free feeling on it. Heavenly pool escalator pole undalle thodikku poi. മോസ്ക് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്.
ഫോട്ടോയും കൂടി എടുത്തരാമോ? ശനി ഇവിടെ പിങ്ക് ഡ്രസ്. ഇത് ആക്ച്വലി മര്യാദക്ക് നമുക്ക് ചെയ്യണമായിരുന്നു. അതെ, നമുക്ക് പക്ഷെ ബാക്കി അത് ഇടാൻ അറിയാമെന്നുള്ളവർക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് പക്ഷേ നിന്നെ കണ്ട് നല്ല നന്നായിട്ടാണ് തോന്നുന്നത്. നീ മറ്റേ ആ ഫോറിനേഴ്സിനെ പോലെ ഇരിക്കുന്നു, അവരെ കറക്റ്റായിട്ടൊക്കെ ഇടുന്നു. എനിക്ക് ഞാനാണല്ലോ റോങ് ആയിട്ട് ഇട്ടിരിക്കുന്ന ഇട തോന്നുന്നത്. ക്ലൗഡിന്റെ കളർ നിങ്ങൾക്ക് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ബ്യൂട്ടിഫുൾ ഇവിടെ അല്ലേ. ഇവിടുത്തെ മാർബിൾ ഫ്ലോറിങ് ഒക്കെ അടിപൊളിയാണ്. ഫുൾ വർക്കും ഡീറ്റെയിൽസും ആണ് ഫ്ലോറും. ഡോറൊക്കെയാണ് ഭയങ്കര ഹൈറ്റും ബ്യൂട്ടിഫുൾ ആണ്. താങ്ക് യു. ഞാനിവിടെ ഒരു തുമ്പ് ഇങ്ങനെ പിടിച്ച് പിടിച്ചാണ് നടക്കുന്നത് കേട്ടോ. കാരണം എൻ്റെ തലയിൽ എന്താ പറ്റിയെന്നറിയില്ല, ഈ സംഭവം ഇരിക്കുന്നില്ല. ഇത് അറിയാമെന്നുള്ളവർക്ക് ഇത് മനസ്സിലായി, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലായെങ്കിൽ പ്ലീസ് കമൻറ്റിൽ പറഞ്ഞു തരിക. എനിക്ക് മനസ്സിലാവുന്നില്ലത് എന്തായാലും തല ഇരിക്കാത്തത്. ഇവിടുത്തെ കാർപ്പറ്റ് ജോയിൻ്റ് അല്ല, സിംഗിൾ പീസാണ്. സിംഗിൾ സ്ട്രെച്ചിനാണ് മൊത്തം കാർപ്പറ്റ്. നമ്മൾ ഇറങ്ങുവാണ്. ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെ ഇനി എത്ര ദൂരം പോയിട്ടാന്ന് എനിക്കറിയില്ല. ആ നമ്മൾ വന്ന വഴി തിരിച്ചു പോവുകയാണ് കേട്ടോ. വന്ന വഴി തിരിച്ചു പോവും. നമ്മൾ അങ്ങോട്ട് നടക്കുവാണ്. കുറേ നേരമായി നടക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. ഇഷാനി ഫ്രണ്ടിലുണ്ട്. മൂന്ന് ഷാൻഡിലിയേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരെണ്ണം ആണ്, ഞാൻ ശ്രദ്ധിച്ച ഒരെണ്ണമാണ്. ഇഷാനി മൂന്ന് ശ്രദ്ധിച്ചു എന്ന് അത് ഒരേ ഇതിൽ വെച്ചേക്കുന്നുണ്ട്. നമ്മൾ ഒരെണ്ണേ പെട്ടെന്ന് ശ്രദ്ധിക്കത്തുള്ളൂ. നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നേരത്തെ നിന്നത്. ഇറങ്ങുവാണ്. നമ്മൾ ഇതിനുശേഷം മോളിലെന്തോ പോകുന്നുണ്ടെന്ന് തോന്നുകയാണ്. അച്ഛന് വേറെ എവിടെ എത്താനുണ്ട്. അപ്പം നമ്മൾ ആ സ്ഥലത്ത് പോയിട്ട് ഒരു കാര്യമില്ല. അയ്യോ കാറ്റടിക്കുന്നേ, ഞാൻ പിടിച്ചു വെച്ചോണ്ടിരിക്കട്ടെ. ഇനിയിപ്പോൾ കുഴപ്പം കാണത്തില്ല. അപ്പോൾ നമ്മൾ ആ മോളെത്തിയിട്ട് അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ചിലപ്പോൾ എന്നെ കാണാൻ വരും. എൻ്റെ കോളേജ് ഫ്രണ്ടാണ് എൻ്റെ ഓഫൻ. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെയാണ്, കുറേ നാളിട്ട് പോയില്ല. നമ്മളൊക്കെ കോളേജ് കഴിഞ്ഞപ്പോഴേ പുള്ളിക്കാരി ഇങ്ങോട്ട് വന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ അയാൾ ഇവിടെ എത്തിയപ്പോൾ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കട്ടെ മോള് ഏത് മോളെ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അയാൾ അബുദാബിയിലുണ്ട്. അപ്പോൾ എവിടെ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞു വന്ന് കാണാമെന്ന് പറഞ്ഞു. കോളേജ്
ഉണ്ടെങ്കിലും അച്ഛന് ഫാൻസ് ഉണ്ട്. നമ്മള് ഇവിടെ നിന്ന് തിരിക്കുവാണ്, പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യണം, താഴേക്ക് പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യണം. നമ്മുടെ ഡ്രസ്സ് ഭാഗ്യത്തിനകത്തുള്ളതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് ഊരിയാൽ മതി. താങ്ക് യു, ബൈ. അകത്തോട്ട് പോകട്ടെ. നമ്മൾ വന്ന വഴി ആ എസ്കലേറ്ററൊക്കെ കയറി പോവുകയാണ്. ഇപ്പോൾ ഫോട്ടോയും വീഡിയോ ഒന്നും വലിയ കുഴപ്പമുണ്ടാകത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു മോളാണ്, മോളിനകത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ജസ്റ്റ് ആ പള്ളിയിലേക്ക് പോകാനുള്ള ഒരു റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളു. സോ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അകല ഞാൻ എൻ്റെ ഉടുപ്പൊക്കെ മാറ്റി. ഇഷാൻ ഇപ്പോൾ വരും. ശരി, മാറ്റി. ഇനി നമുക്ക് മോളിൽ പോകണം, മോളെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ റഹീം ചേട്ടൻ്റെ കൂടെ മോളിലേക്ക് പോവാണ്. പേര്, മോളുടെ പേര് ഫാത്തിമ അല്ല, മോളിൻ്റെ പേര്, മോളിൻ്റെ പേര് മോളിൽ പോകണമെങ്കിൽ ഡെൽമ അല്ലേ? ഡെൽമ, ആ ഡെൽമ. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ചേട്ടൻ രണ്ട് മക്കളുണ്ട്, മൂത്തത് മോളും രണ്ടാമത്തെ മോനും. മോളുടെ പേര് ഫാത്തിമ, മോൻ്റെ പേര് അഹമ്മദ്. അഹമ്മദ്, അഹമ്മദ്. യെസ് യെസ്. ഈ കാറിൻ്റെ മുകളിലെ പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നമ്മൾ എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ ഷാനി, മുകളിൽ രാത്രി സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ഇത് മറ്റേ ഡെസേർട്ട് കാറാണ്, ഡെസേർട്ട് സഫാരിക്കൊക്കെ യൂസ് ചെയ്യുന്ന കാർ. അതെ അതെ അതെ. അപ്പോൾ ചേട്ടനാണ് നമ്മളെ മോളിലേക്ക് കൊണ്ടുവന്നത്. ചേട്ടനാണ് നമുക്ക് മറ്റേ നമുക്ക് ഇടാനുള്ള ഡ്രസ്സെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. ഓക്കേ. അപ്പോൾ എനിവേസ്, എനിക്ക് മോളിൽ പോകുന്ന തൊട്ട് മുന്നേ എനിക്ക് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് വിളിക്കണം. ഫ്രണ്ട് ആ ഇരു തന്നെ ഉണ്ട്, പുള്ളിക്കാരൻ്റെ വീട്ടിനടുത്താന്ന് തോന്നി ഈ ഡെൽമ മോൾ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഒന്നായി ഒന്ന് ഹായ് വരണമെന്ന് പറഞ്ഞായിരുന്നു. കുറേ നാളായിട്ട് ദുബായിൽ വരുമ്പോൾ വിളിക്കുക, ദുബായിൽ വരുമ്പോൾ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൗഫൽ. അപ്പം നൗഫൽ ഇത് കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ മോൾ എത്തിയിട്ട് കാണാം. നമ്മളിതേ ഇവിടുത്തെ ഡെൽമ മോളിലേക്ക് വന്നു, ഫുഡ് കഴിക്കാനായിട്ട് പോകണം. നൗഫൽ പുറത്തെത്തി എന്ന് പറഞ്ഞു, ഞാൻ അവനെ എവിടെയും കണ്ടില്ല. ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ്. ഇന്നധികം ആളില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ അടുക്കാൻ പറ്റാത്ത തിരക്കാണ്. അപ്പോൾ ഇവിടെ സാധാരണ മോളുകൾ പോലെ ഇങ്ങനെ ഒരുപാട് ഇരിക്കാൻ സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ കസേര തന്നെ വേറെ ഏതോ കഫേടെയാന്ന് തോന്നുന്നു. നല്ല ക്യൂട്ട് ബലൂൺസ്. സാധനം വാങ്ങിച്ച് നിന്ന് കഴിക്കണോ ആവോ, എനിക്കറിയില്ലേ. ഇവിടെ ഫുഡ് വന്നു, നൗഫലും വന്നു. ഇനിയിപ്പോ നൗഫലിന്റെ കൂട്ടുകാരൊക്കെ ഇതിനകത്തോടെ നൗഫലിനെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. നമ്മളിവിടെ ഉള്ള ഏതെങ്കിലും ഒരു കടകളിൽ ഇനി കയറാൻ സമയമുണ്ടോന്ന് അറിഞ്ഞൂടാ. കടയിലൂടെ കയറിയിട്ട് നമ്മൾ ഇറങ്ങും. കടയിലൊന്നും ഞാൻ വെറുതെ വ്ളോഗ് എടുക്കുന്നില്ല, വെറുതെ വ്ളോഗിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി ഇതുപോലെ എക്സൈറ്റിംഗ് വീഡിയോസിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുവാണെന്നുണ്ടെങ്കിൽ അപ്പം അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. സി യു ഓൾ ഓൺ മൈ നെക്സ്റ്റ് വ്ളോഗ്. ടിൽ ദെൻ ബൈ. ഒരു ബൈ പറഞ്ഞു.